ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആണ് എ എസ് സെവൻ അപ്പോൾ ആ ഒരു തന്നെ ഉണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അതായത് ഇതിൽ മെയിൻലി കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നത് അതായത് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വലിയ വലിയ അസെറ്റ്സ് ഉണ്ടാവില്ലേ അതായത് ബിൽഡിങ് ബ്രിഡ്ജ് ഡാം അങ്ങനെ പെട്ടെന്ന് പണി തീരാത്ത ഒരു അക്കൗണ്ടിങ് പീരീഡിന് മീത് എക്സ്റ്റെൻഡ് ചെയ്ത് നിക്കാറുള്ളത് അതായത് ഒരു കൊല്ലത്തിൽ മേ ബി ഒരു കൊല്ലത്തിൽ കംപ്ലീറ്റ് ആവാത്ത ടൈപ്പ് assets ണ്ടാവും അപ്പൊ അങ്ങനെയുള്ള അസെറ്റ്സിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അങ്ങനെയുള്ള കോൺട്രാക്ട്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് അപ്പൊ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് സ്പെസിഫിക്കലി നെഗോഷിയേറ്റഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് അൻ അസെറ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് അസെറ്റ് ക്ലോസ്ലി ഇന്റർറിലേറ്റഡ് ഓഫ് ഇന്റർ ഡിപ്പെർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഫോർ സോറി കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഡാം ബ്രിഡ്ജ് റോഡ് എക്സെട്രാ അപ്പൊ ഈ അസറ്റ്സിന്റെ ഒക്കെ പ്രത്യേകത നമുക്കറിയാം ഇതൊന്നും പെട്ടെന്ന് പണി തീരുന്നതല്ല നമുക്ക് ഒരു ദിവസത്തിലോ രണ്ടു ദിവസത്തിലോ തിൽക്കാൻ പറ്റുന്നല്ല ചിലത് എടുക്കും ചിലത് നമ്മളിപ്പോ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ വർഷങ്ങളെടുത്തിട്ടും കംപ്ലീറ്റ് ആവാത്ത ബിൽഡിങ്ങും ബുദ്ധിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന്റെ അക്കൗണ്ടിങ് എങ്ങനെ വേണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നത് ഇതിന് പുറമേ താഴെ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ ഈ സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട് അതായത് കോൺട്രാക്ട് ഫോർ എന്ററിങ് ഓഫ് സർവീസസ് വിച്ച് ആർ ഡയറക്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ ഓഫ് അസെറ്റ് അസറ്റിന്റെ കൺസ്ട്രക്ഷനുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ചില സർവീസസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ആർക്കിടെക്ടിന്റെ സർവീസസ് അല്ലേ അത് നമുക്ക് എന്തായാലും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ അതിനെ കുറിച്ചും ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട് അതുപോലെ കോൺട്രാക്ട് ഫോർ ഡിസ്ട്രക്ഷൻ ഓർ റിസ്റ്റോറേഷൻ ഓഫ് അസെറ്റ്

ഇപ്പോ ഏഹ് ഇവിടെ എറണാകുളത്ത് മരട് ഫ്ളാറ്റൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്തതായിരുന്നു അല്ലെ ഇപ്പൊ ബോംബ് വെച്ചിട്ടാണ് അവര് പൊളിച്ചത് എന്നാലും ആ ഒരു വേസ്റ്റ് അക്യുമുലേറ്റ് ആവുന്നത് അവർക്ക് അവിടെ മാറ്റണ്ടേ അപ്പൊ അങ്ങനെ ഒരു അസെറ്റ് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ആ എൻവറോൺമെന്റിനെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ എൻവയറോൺമെന്റിനെ റീസ്റ്റോർ ചെയ്യാൻ വരുന്ന ഒരു കോൺട്രാക്ട് അതും ഒരു കോൺട്രാക്ട് ആണല്ലോ അപ്പൊ വലിയ ഒക്കെ ആവുമ്പോ ഒരുപാട് വേസ്റ്റും ഉണ്ടാകും ആ വേസ്റ്റ് നമ്മൾ നീക്കം ചെയ്യണം അപ്പൊ അതിനും കൂടിയുള്ള കോൺട്രാക്ട് ഇതിൽ വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങളും ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറഞ്ഞു പോകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇഫ് ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഓഫ് ദി ബിൽഡിംഗ് ഇൻ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഹാസ് ടു ബി ഡിമോളിഷ്ഡ് ബിഫോർ ന്യൂ ബിൽഡിംഗ് ആസ് പെർ ന്യൂ ഡിസൈൻ ഈസ് കൺസ്ട്രക്റ്റഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഈസ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് അതായത് ഇപ്പോൾ പഴയ ബിൽഡിംഗ് നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ടാണ് പുതിയത് കെട്ടേണ്ടി വരുന്നത് അപ്പൊ ആ സ്ഥലത്ത് അതൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല ഇപ്പൊ ഇൻകേസ് അവിടെ അത് പൊളിച്ച് മാറ്റിയിട്ട് മറ്റൊന്ന് കെട്ടണം എന്നുണ്ടെങ്കിൽ ഈ പൊളിക്കുന്നതും കൂടെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന്റെ ഭാഗമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആണെന്ന് പറയാനായിട്ട് സാധിക്കും ക്ഷൻ കോൺട്രാക്ട് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് രണ്ട് തരത്തില് നമുക്ക് കോൺട്രാക്ട് കൊടുക്കാം ഒന്ന് നമ്മൾ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് രണ്ട് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു ഫിക്സഡ് പ്രൈസിന് ആൾക്കാരെ കൊണ്ട് ഏർ പണിയെടുപ്പിക്കലാണ് അതായത് നമ്മൾ പറയില്ലേ ഇങ്ങനെ കരാത് കൊടുക്കുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പൊതുവേ കരാത് കൊടുക്കുക എന്ന് പറയും അപ്പോൾ കരാത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ വന്ന് പണി തീർത്തിട്ട് അങ്ങോട്ട് പോകും അല്ലേ അപ്പൊ നമ്മൾ അതിനൊരു പ്രൈസും എഗ്രി ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഒരു വീട് കെട്ടാനാണെങ്കിൽ ഇപ്പൊ സെ ഒരു ട്വന്റി ഫൈവ് ലാക്സ് ഇരുപത്തിയഞ്ചു ലക്ഷം അപ്പൊ ആ ഇരുപത്തിയഞ്ചു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവര് വന്ന് അവരുടെ സമയത്തിനൊക്കെ ചിലവർ നിങ്ങൾ കണ്ടിണ്ടാവും രാത്രി ഒക്കെ ഇരുന്ന് പണി പണിയെടുക്കണ്ടാവും സമയമൊന്നും നോക്കാതെ ഇപ്പൊ ടെൻ ടു ഫൈവ് എന്നുള്ള സമയൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ നയൻ ടു ഫൈവ് എന്നുള്ള സമയമൊന്നും ആയിരിക്കില്ല ടൈൽസ് മണിക്കാരൊക്കെ രാത്രി ഇരുന്ന് പണിയെടുക്കുക ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കോൺട്രാക്ട് നമ്മള് കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതിന് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് പറയാം അപ്പൊ ഇൻ ദീസ് കോൺട്രാക്ട്സ് കോൺട്രാക്ട് എഗ്രീസ് ഫോർ ഫിക്സഡ് പ്രൈസ് ഓഫ് ദ കോൺട്രാക്ട് ഓർ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ചിലപ്പോൾ അത് ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്നൊക്കെയാണ് അവർ ചാർജ് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെ ചാർജ് ചെയ്തിട്ട് എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ അതിനനുസരിച്ചിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അതാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് പിന്നെ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഉണ്ട് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ കോണ്ട്രാക്ട് ചെലവാക്കുന്നതിനനുസരിച്ച് ആ കോസ്റ്റ് നമ്മൾ റീഇമ്പേഴ്സ് ചെയ്യും അതിന് പുറമെ അവർക്ക് ഒരു ഫിക്സഡ് പേർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും അതും നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ അവർക്ക് എത്രയാണോ ചെലവ് വരുന്നത് അതും പ്ലസ് അവരുടെ അവർക്ക് ഒരു ഫീസ് വേണമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പത്ത് ശതമാനോ എന്തെങ്കിലും എക്സ്ട്രാ ും കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ആയിരിക്കും അപ്പൊ നോർമലി രണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഉള്ളത് ഒന്ന് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് ഒന്ന് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഫിക്സഡ് പ്രൈസ് ആണെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടാവും അത് റീപേ ചെയ്താൽ മതി കോസ്റ്റ് പ്ലസ് ആണെങ്കിൽ അവർക്ക് വരുന്ന ചെലവും പ്ലസ് അവർക്ക് ഒരു പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജും കൂടെ കൊടുക്കണം അതും കൂടെ ചേർന്നിട്ട് വരും ഓക്കെ ചില കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സും ആയേക്കാം അടുത്തത് ഒബ്ജെക്ടീവ്

അതിന്റെ പ്രോഫിറ്റ് എന്താന്ന് കണ്ടുപിടിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയ ശേഷം ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് തീരുമാനിക്കാം അപ്പൊ ഇയർ ടു ഇയർ ബേസിസ് പറയുമ്പോൾ ഓരോ വർഷം എത്രയാണോ നമുക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് പെർസെന്റേജ് ഓഫ് കംപ്ലീഷന്റെ ബേസിസിൽ ഇപ്പൊ ഒരു പത്ത് നില ബിൽഡിംഗ് ആണെങ്കിൽ മൂന്ന് നില ആദ്യത്തെ കൊല്ലം കെട്ടിക്കഴിഞ്ഞാൽ ആ മൂന്ന് നില കെട്ടാൻ എത്ര ചിലവ് വന്നു അതിൽ നമുക്ക് എത്ര ഇൻകം കിട്ടി അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ആ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അങ്ങനെ ഇയർ ടു ഇയർ ബേസിസ് ില് പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ്റെ ബേസിസിൽ നമുക്ക് കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയ ശേഷവും കണ്ടുപിടിക്കാം

ആ മൂന്ന് കൊല്ലത്തേക്കും ആ ലാഭത്തിന്റെ ഓരോ വിഹിതം പോകേണ്ടതാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പേഴ്സൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ആണ് റെക്കഗ്നൈസ് ആയിട്ടുള്ള മെത്തേഡ് കംപ്ലീഷൻ ഇപ്പൊ റെക്കഗ്നൈസ് മെത്തേഡ് മെത്തേഡ് അല്ല ഈ ഓഫ് കംപ്ലീഷൻ പിന്നെ നമ്മുടെ അക്തൂവൽ കൺസെപ്റ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലെ നമ്മുടെ ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് അസംഷൻ ആയിട്ടുള്ള അക്തൂവൽ കൺസെപ്റ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് അടുത്തത് That's right.

അടുത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ കൺസ്രക്ഷൻ കോൺട്രാക്ട് അതിപ്പോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്ന ചോദിച്ചാൽ ആ കോൺട്രാക്ട് നിന്ന് എന്താണ് റവന്യൂ ഉണ്ടായിട്ടുള്ളത് പ്ലസ് അതിന് വന്നിട്ടുള്ള ചെലവ് അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് അപ്പൊ കോൺട്രാക്ട് റവന്യൂ മൈനസ് കോൺട്രാക്ട് കോസ്റ്റ് അതാണ് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഇതിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഓരോന്നായിട്ട് പറഞ്ഞുതരാം പ്രോബ്ലംസും എല്ലാം പറഞ്ഞുതരാം അപ്പൊ ഒന്നുകൂടെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ക്ലാരിറ്റി വരും പിന്നെ അടുത്തത് മെഷർമെന്റ് ഓഫ് കോൺട്രാക്ട് റവന്യൂ കോൺട്രാക്ട് Revenue. As per para 31 of AS, the contract revenue and contract cost associated with the construction contract should recognize revenue and expense respectively with reference to the stage of completion of contract activity at the reporting date. Recognition of revenue and expenses by reference to the stage of completion of a contract is generally referred as the percentage of completion method. Under this method, revenue is recognized as uh, revenue in the statement of profit or loss in the account. ഇയർ വർക്ക് ഈസ് പെർഫോംഡ് അതായത് ഒന്നുമില്ല നമ്മൾ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞല്ലോ ആ പെർസെന്റേജ് ഓഫ് കംപ്ലീഷന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ കോൺട്രാക്ട് റവന്യൂ മെഷർ ചെയ്യേണ്ടത് അപ്പോൾ ഒരു വർക്ക് ഇപ്പൊ ടോട്ടലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതിൽ എത്ര ശതമാനം വർക്കാണ് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുമാനം ആ വർഷം കണക്കിലെടുക്കുക ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പത്ത് നില ഫ്ലാറ്റ് ആണ് അതിൽ മൂന്ന് നിലയാണ് ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ മൂന്ന് നിലയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും ആ ഇൻകത്തിനെ കോൺട്രാക്ട് റവന്യൂ ആയിട്ട് എടുക്കണം അത്രയേ ഉള്ളൂ അപ്പോ ഏത് സ്റ്റേജിലാണ് നമ്മൾ വരെ കംപ്ലീറ്റ് ആയി അതിനനുസരിച്ച് റവന്യൂ എക്സ്പെൻസും റെക്കഗ്നൈസ് ചെയ്യണം അത്തതേ പറയുന്നുള്ളൂ

നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളത് അറിയാൻ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ചെലവ് എത്ര ഉണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ ഇത്തത് വരെ നമുക്ക് എത്ര രൂപ ചെലവായി അപ്പൊ പണി ഇത്തത് വരെ ആവാൻ നമുക്ക് എത്ര രൂപ ചെലവായി ഡിവൈഡഡ് ബൈ ടോട്ടലി നമ്മൾ എത്ര രൂപയാണ് ഈ വർക്കിന് വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നത് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു വീട് കെട്ടി കെട്ടാൻ പോവാണ് അതിലിപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപ ചെലവായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പത്ത് ഡിവൈഡഡ് ബൈ ഇരുപത്തഞ്ച് ചെയ്യാനാണ് അവര് പറയുന്നത് അപ്പൊ ടോട്ടലി ഇരുപത്തഞ്ച് ലക്ഷം ചിലവുണ്ട് അതിലിപ്പോൾ

എത്ര പെർസെന്റേജാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഫൈവ് ടു ഫിഫ്റ്റിയുടെ അടയില് ഏകദേശം ആ റേഞ്ചിൽ അതാണ് പെർസെന്റേജ് ഓഫ് കംപ്ലീറ്റ് പറയുന്നത് അപ്പൊ കോസ്റ്റ് ടു ഡേറ്റ് ഇന്ന് വരെ എത്ര ഇന്റു ഹൺഡ്രഡ് ചെയ്യുന്നത് പെർസെന്റേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കോസ്റ്റ് ടു ഡേറ്റ് ഇന്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈമലേറ്റീവ് കോസ്റ്റ് ഇൻകേർഡ് അതായത് ടോട്ടലി എത്ര രൂപ ഇന്ന് വരെ ചെലവായി അപ്പൊ കഴിഞ്ഞ വർഷത്തേക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് എത്ര ചെലവായി പ്ലസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് ഈക്യുമലേറ്റീവ് കോസ്റ്റ് ഇൻകേർഡ് പ്ലസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു നെ തന്നെയാണ് ാണ് ഞാന് ടോട്ടലി ഉള്ള കോസ്റ്റ് പറഞ്ഞത് ഇപ്പൊ ഞാൻ ടോട്ടലി ഇരുപത്തിയഞ്ചു ലക്ഷം എന്നും പറഞ്ഞത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് സേ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലത്തേയും കൂടെ പതിനഞ്ച് ലക്ഷം ചെലവായിട്ടുണ്ട് പ്ലസ് ഇനി ഒരു പത്ത് ലക്ഷം കൂടെ വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പ്ലസ് പത്ത് എന്ന് പറയും അപ്പൊ ടോട്ടലി എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എത്രയാണ് ചെലവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതിൽ ഇന്ന് വരെ എത്ര രൂപ ചെലവായി അപ്പൊ അങ്ങനെ കോസ്റ്റ് ടു ടൈ ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും കാലം എത്ര ചെലവായി പ്ലസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് ഇനി കംപ്ലീറ്റ് ആവാൻ എത്ര രൂപ വേണം ഇൻ ടു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും കോസ്റ്റ് ടു കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഓക്കെ ഈ ഫോർമുല എന്തായാലും പഠിച്ചു വെക്കണം പിന്നെ കറണ്ട് റവന്യൂ നം കോൺട്രാക്ട് ഇനി അതല്ലെങ്കിൽ ഉള്ള വഴി എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസ് ഇൻടു പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ മൈനസ് റവന്യൂ ഓക്കെ ഇത് വേറെ മെത്തേഡ് അല്ല ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പൊ കോസ്റ്റ് ടു കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഈ കോൺട്രാക്ട് റവന്യൂ നീ അടുത്തത് കോൺട്രാക്ട് റവന്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ വർഷത്തെ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് അതായത് ടോട്ടലി ആ കോൺട്രാക്ടിന് കസ്റ്റമർ നമുക്ക് എത്ര രൂപയാണ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് സേ ഫോർ എക്സാമ്പിൾ ഇരുപത്തിയഞ്ച് ലക്ഷം ചെലവ് എന്നാണ് പറഞ്ഞത് അവരെനിക്കൊരു നാപ്പത് ലക്ഷം ആണ് കോൺട്രാക്ട് പ്രൈസ് അതായത് മൊത്തം ഈ ബിൽഡിംഗ് കെട്ടാനായിട്ട് എനിക്ക് ആണ് ാണ് നമ്മൾ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ സംഖ്യ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ അപ്പൊ ഇന്ന് വരെ എത്ര കംപ്ലീറ്റ് ആയി ഫോർട്ടി പെർസെന്റേജ് ആയി എന്നാണെങ്കിൽ ഇന്റു ഫോർട്ടി പെർസെന്റേജ് ചെയ്യാം അപ്പൊ അതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ ഇന്ന് വരെയുള്ള ടോട്ടൽ റവന്യൂ അതിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം അപ്പോ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു പത്ത് ലക്ഷം നമ്മൾ ബുക്സിൽ ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതായിരിക്കണം ഇ കൊല്ലം കാണിക്കേണ്ടത് അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് അതായത് ഇപ്പൊ ഫോർട്ടി ലാക്സ് ആണെങ്കിൽ ഫോർട്ടി ലാക്സ് ഇൻടു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അപ്പോൾ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കാനാണ് ഇവിടെ നമ്മൾ പഠിച്ചത് അപ്പോൾ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് റവന്യൂ പ്രീവിയസ്ലി ഇത് അക്കനൈസ്ഡ് ഇപ്പൊ പ്രോബ്ലം വരുന്നുണ്ട് ഞാൻ അപ്പൊ തന്നെ എക്സ്പ്ലെയിൻ തരാം ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് പിന്നെ പ്രോബ്ലം വരുമ്പോൾ ഈ ഫോർമുലാസ് നമുക്കൊന്നുകൂടെ ക്ലാരിറ്റി വരും ഓക്കെ അപ്പൊ കോസ്റ്റ് ടു കോസ്റ്റ് മെത്തേഡ് ആണ് ഒരു വഴി അടുത്തത് സർവേ ഓഫ് വർക്ക് പെർഫോംഡ് ജസ്റ്റ് നമ്മൾ വർക്ക് ഒന്ന് സർവേ ചെയ്തിട്ട് ഏകദേശം എത്ര കമ്പ്ലീറ്റ് ആയി എന്നുള്ളത് കണക്കാക്കുക അതായത് ഇപ്പൊ പത്ത് നില ബിൽഡിംഗ് ആണ് മൂന്നു നില കംപ്ലീറ്റ് ആയി അപ്പൊ അതിന്റെ വൺ തേർഡ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ എടുത്തിട്ട് സർവേ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് സർവേ ഓഫ് വർക്ക് പെർഫോംഡ് അല്ലെങ്കിൽ കമ്പ്ലീഷൻ ഓഫ് ഫിസിക്കൽ പ്രപ്പോർഷൻ ഓഫ് കോൺട്രാക്ട് വർക്ക് പിന്നെ ഫിസിക്കൽ പ്രപ്പോർഷൻ ഓഫ് കോൺട്രാക്ട് വർക്ക് ടോട്ടലി ഇത്തത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഫിസിക്കലി ഇത്ര കംപ്ലീറ്റ് ആയി അതിപ്പോൾ ഇതേ എക്സാമ്പിൾ തന്നെ പറയാം ഇപ്പോ പത്ത് നില ബിൽഡിങ് ആണ് അതിൽ മൂന്ന് നില അപ്പോൾ ഫിസിക്കലി മൂന്ന് നില കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ത്രീ ബൈടെൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ രീതിയിൽ പറയുന്നതും ഒരു വഴിയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ടു കോസ്റ്റ് മെത്തേഡ് ആയിരിക്കാം അല്ലെങ്കിൽ സർവേ ഓഫ് വർക്ക് പെർഫോംഡ് ആയിരിക്കാം അതല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ഫിസിക്കൽ പ്രൊപ്പോർഷൻ ഓഫ് കോൺട്രാക്ട് വർക്ക് ആയിരിക്കാം കോൺട്രാക്ട് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മളിപ്പോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അതായത് ഇപ്പൊ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സിമെന്റ് മണല് കല്ല് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇരുമ്പ് അത് പൊതുവേ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ചിലപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് മൊത്തം ഈ ഒരു പിരീഡില് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ പാടില്ല ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം എന്നില്ല അല്ലെ അപ്പൊ അങ്ങനെ ഉപയോഗിക്കാത്ത വല്ല മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന് ആവശ്യം വന്നിട്ടുള്ള ചെലവ് നമ്മൾ ഇപ്പച്ചത്തെ ചെലവിൽ കൂട്ടാൻ പാടില്ല അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റ് ടു ഡേറ്റ് എന്ന് എടുക്കുമല്ലോ അപ്പൊ കോൺട്രാക്ട് കോസ്റ്റ് ടു ഡേറ്റ് എന്നുള്ളതിൽ നമ്മൾ ആ ചെലവ് എടുക്കരുത് ഓക്കെ കാരണം അത് നമ്മളിപ്പോ പണി നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പൊ കോൺട്രാക്ട് കോസ്റ്റ് ദാറ്റ് റിലേറ്റ് ടു ഫ്യൂച്ചർ ആക്ടിവിറ്റി ഓൺ ദ കോൺട്രാക്ട് സച്ചാസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ദർ ഹാവ് ബീൻ ഡെലിവേർഡ് ടു എ കോൺട്രാക്ട് സൈറ്റ് ഓ സെറ്റ് അസൈഡ് ഫോർ യൂസ് ഓഫ് എ കോൺട്രാക്ട് ബട്ട് നോട്ട് യൂസ്ഡ് ആൻഡ് അപ്ലൈഡ് അപ്പൊ ഇത് ഇതുവരെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവ് ഈ അക്കൌണ്ടിംഗ് പീരീഡ് ചെലവായിട്ട് എടുക്കരുത് അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സബ് കോൺട്രാക്ട് കൊടുക്കും അതായത് ഒരു ും മറ്റൊരാളെ കൊണ്ട് ചിലപ്പോ പണി ചിലപ്പോയിപ്പിക്കുന്നുണ്ടാവും അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന പൈസ കോസ്റ്റ്ന്നെയാണ് പക്ഷേ അയാൾക്ക് അഡ്വാൻസ് വല്ലതും കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിലോ അഡ്വാൻസ് കൊടുക്കുന്നത് മുൻകൂട്ടി നമ്മൾ പൈസ കൊടുത്തു വെക്കാണ് അല്ലെ അപ്പൊ അതിന്റെ പണി അയാൾ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കോസ്റ്റ് ആയിട്ട് എടുക്കരുത് അപ്പൊ നമ്മൾ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത്തതേ അടുത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റക്കഗ്നേഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് റവന്യൂ റക്കഗ്നൈസ്ഡ് ഇന്ന് പീരീഡ് ഇൻ വിച്ച് വർക്ക് ഈസ് പെർഫോംഡ് അത് നമുക്കറിയാം വർക്ക് എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോഴാണോ അതിന്റെ റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അതുപോലെ ആ വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസും നമുക്ക് അതേ പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്യാവുന്നതാണ് അത് സാധാരണ നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റിലൊക്കെ പറയുന്നത് അതേ പോയിന്റ് തന്നെയാണ് അടുത്തത് കണ്ടീഷൻസ് ഫോർ റക്കഗ്നൈസിങ് ദ കോൺട്രാക്ട് റവന്യൂ ഫോളോയിങ് കണ്ടീഷൻസ് ാണ് ടോട്ടൽ കോൺട്രാക്ട് റവന്യൂ മെഷേർഡ് ദ ലേബിളി നമുക്ക് കോൺട്രാക്ട് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് കോൺട്രാക്ട് റവന്യൂ റിലേബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കണം അതായത് പ്രോപ്പർ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം രണ്ട്

അതുപോലെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ വരെയുള്ള കോസ്റ്റുമൊക്കെ നമുക്ക് നേരെ മെഷർ ചെയ്യാൻ സാധിക്കണം നാല് കോൺട്രാക്ട് കോസ്റ്റ് അട്രിബ്യൂട്ടബിൾ ടു കോൺട്രാക്ട് കാൻ ബി ക്ലിയർലി ഐഡന്റിഫൈഡ് ഈ കോൺട്രാക്ടിന് വന്നിട്ടുള്ള കോൺട്രാക്ട് കോസ്റ്റ് എത്ര എന്നുള്ളതും കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അപ്പോൾ അതൊക്കെ ഫോർമുലയിൽ നമുക്ക് ആവശ്യം വരുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ നേരെ വണ്ണം മെഷർ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ സാധിക്കണം ജസ്റ്റ് അവർ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അൺസെർട്ടനിറ്റി ഇൻ കളക്ഷൻ എമൗണ്ട് എക്സ്പെൻസസ് അതായത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല നമ്മള് ചെലവായിട്ട് കണക്കാക്കുന്നു വെൻ ആൻ അൺസർട്ടനിറ്റി എറൈസസ് എബൌട്ട് ദി കളക്ടബിലിറ്റി ഓഫ് എൻ എമൗണ്ട് ആൾറെഡി ഇൻക്ലൂഡഡ് ഇൻ കോൺട്രാക്ട് റവന്യൂ ആൻഡ് ആൾറെഡി റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ദസ് അൺകലക്ടിബിൾ എമൗണ്ട് ഓഫ് വിച്ച് റിക്കവറി ഹാസ് ടു ബി പ്രോബിൾമെന്റ് ടു കോൺട്രാക്ട് റവന്യൂ അതായത് നമ്മള് കോൺട്രാക്ട് റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണിച്ചു പക്ഷെ അതിൽ ഒരു സംഖ്യ നമുക്ക് കിട്ടുമോ എന്ന് സംശയമുണ്ട് ചിലപ്പോ കിട്ടില്ലാന്ന് നമുക്ക് തോന്നുകയാണ് ഇപ്പൊ സേവ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വൺ ലാക്ക് കോൺട്രാക്ട് റവന്യൂ ആയിരിക്കും കാണിച്ചു അതിലൊരു പത്തായിരം രൂപ കിട്ടില്ലേന്ന് ഇപ്പൊ നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി പി എൻ ഡെ കാണിച്ചു ഇൻകം ആയിട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി ഈ വർഷത്തെ ഇൻകത്ത് നിന്ന് കുറയ്ക്കല്ല വേണ്ടത് പകരം ഈ വർഷം അതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്താൽ മതി ഈ കൊല്ലാത്ത റവന്യൂ സാധാരണ രീതിയിൽ കണക്കാക്കിയിട്ട് അത് ഇൻകം ആയിട്ട് കാണിക്കുക പിന്നെ പകരം ഈ ഒരു എമൗണ്ടിനെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഓക്കെ അത്രയുള്ളു അപ്പൊ അൺസോട്ട് ഇൻ കളക്ഷൻ എമൗണ്ട് ടു എക്സ്പെൻസസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല കളക്ട് ചെയ്യാൻ കിട്ടില്ല നമുക്ക് എമൗണ്ട് കിട്ടില്ല എന്ന് തോന്നുന്ന സംഖ്യ ആണെങ്കിൽ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം when outcome of contract cannot be estimated reliably. in those circumstances, the revenue should be recognized only to the extent of contract cost incurred of which recovery is probable. thus, no profit is recognized. however, contract cost recovery of which is not probable is recognized as an expense resulting in loss. but when the uncertainties no longer exist and contract outcome can be reliably measured, recognition should be done as per this accounting standard. അതായത് റവന്യൂ ഷുഡ് ബി റോക്കനൈസ് ഓൺലി ടു ദ ഓഫ് എക്സ്റ്റോട്രാക്ട് കോസ്റ്റ് ഇൻകോഡ് ഓഫ് വിച്ച് റിക്കവറി ഈസ് പ്രോബിൾ അതായത് ഈ ഒരു കോൺട്രാക്ടിന്റെ ഔട്ട്കം എന്താവും അതായത് ലാഭം ആയിരിക്കോ നഷ്ടമായിരിക്കുമോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒറ്റ വർഷത്തിൽ കംപ്ലീറ്റ് ആവണം എന്നില്ല രണ്ടും മൂന്നും നാലും കൊല്ലമൊക്കെ എടുക്കാം അപ്പോൾ ആദ്യത്തെ കൊല്ലത്ത് നമ്മൾ ബുക്സിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോൺട്രാക്ട് കാരണം നമുക്ക് ലാഭം കിട്ടുമോ നഷ്ടം കിട്ടുമോ എന്നൊന്നും പറയാൻ മാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ നമ്മളെങ്ങനെയാണ് റവന്യൂ കാണിക്കേണ്ടത് അപ്പൊ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കേണ്ടത് റവന്യൂ ഷുഡ് ബി റോനൈസ് പ്രോബിബിൾ നമുക്ക് എത്ര രൂപയാണോ ചെലവ് വന്നത് ആ ചെലവിൽ എത്രയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഉറപ്പുള്ളത് ആ അത്ര രൂപ മാത്രമേ നമ്മൾ ഇൻകം ആയിട്ട് കാണാൻ പാടുള്ളൂ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ട്വൽ ലാക്സ് ചെലവായി അതിലൊരു ടെൻ ലാക്സ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നു തോന്നുന്നുള്ളൂ ആ ഒരു എന്താ പറയാ ടെൻ ലാക്സ് നമ്മള് ബുക്സിൽ കാണിക്കാൻ പാടുള്ളു അപ്പൊ അവിടെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ സ്റ്റിൽ നമുക്ക് ആ കോസ്റ്റ് എങ്കിലും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റും ആ കോസ്റ്റ് നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാം അതാ പറയുന്നത് അതേസമയം ആ കോൺട്രാക്ട് കോസ്റ്റേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് ലക്ഷത്തില് പത്ത് ലക്ഷേ തിരിച്ചു എന്ന് തോന്നാണെങ്കിൽ അപ്പൊ രണ്ട് ലക്ഷം എന്തായി ചെലവായി ലോസ് ആയി അല്ലെ അപ്പൊ അത് ലോസ് ആയിട്ടും ബുക്സിൽ കാണിക്കണം അതിനുശേഷം പിന്നീട് എപ്പോഴാണോ നമുക്ക് ആ അൺസെർട്ടനിറ്റീസ് ഒക്കെ മാറിയിട്ട് റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് ആ സമയത്ത് നമുക്ക് ഈ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം പ്രോപ്പറായിട്ട് ഫോർമുലയൊക്കെ വെച്ചിട്ട് ചെയ്യാം ഓക്കെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും അടുത്തത് കോൺട്രാക്ട് കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കോൺട്രാക്ട് കോസ്റ്റിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് സൈറ്റ് ലേബർ കോസ്റ്റ് ഇൻക്ലൂഡിങ് സൂപ്പർവിഷൻ അതായത് ചില സ്പെസിഫിക് കോസ്റ്റ് അപ്പൊ സൈറ്റിന്റെ ലേബർ കോസ്റ്റ് ആൾക്കാരെ കൊണ്ട് പണി പണിയെടുപ്പിക്കുമ്പോ ആ ലേബർ കോസ്റ്റ് ഉണ്ടാകും അതുപോലെ സൂപ്പർവിഷൻ ഒരു സൂപ്പർവൈസറേക്കെ നമ്മൾ വെച്ചുണ്ടാവും അവർക്ക് കൊടുക്കേണ്ട പൈസ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ പിന്നെ പ്ലാന്റ് ആൻഡ് എക്യൂപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവും അതിന്റെ ഡിപ്രീസിയേഷൻ പിന്നെ കോസ്റ്റ് ഓഫ് മൂവിങ് പ്ലാന്റ് എക്യൂപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽ ഫ്രം കോൺട്രാക്ട് സൈറ്റ് കോൺട്രാക്ട് സൈറ്റിൽ നിന്ന് സാധനങ്ങൾ മൂവ് ചെയ്യാൻ നമുക്ക് വരണ ചിലവ് അതുപോലെ പ്ലാന്റ് നമ്മൾ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ അതിനുള്ള ചിലവ് പിന്നെ ഡിസൈൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് അതിന്റെ ചെലവുകൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റെക്ടിഫിക്കേഷൻ ആൻഡ് ഗ്യാരണ്ടി വർക്ക് ഇൻക്ലൂഡിങ് എക്സ്പെക്ടഡ് വാറണ്ടി കോസ്റ്റ് എന്തെങ്കിലും റെക്ടിഫിക്കേഷനോ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ വരുത്തേണ്ടി വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാരന്റീഡ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ ക്ലെയിം ഫ്രം നം തേർഡ് പാർട്ടീസ് തേർഡ് പാർട്ടീസിന് എല്ലാവർക്കും എല്ലാ ക്ലെയിമും സെറ്റിൽ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെലവുകള് പിന്നെ പ്രീ കോൺട്രാക്ട് കോസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് പ്ലോബിൾ ദാറ്റ് കോൺട്രാക്ട് വിൽ ബി ഒപ്റ്റൈൻഡ് അതായത് ഒരു കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ ചെലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ ഇതിനൊക്കെ സ്പെസിഫിക് കോസ്റ്റ് ടു കോൺട്രാക്ട് എന്ന് പറയാം ീസ് കോസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ ഇൻസിഡന്റൽ ഇൻകം ഇഫ് എനി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുണ്ടെങ്കിൽ അത് ഈ കോസ്റ്റ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും ഇപ്പൊ അതിലവർ പറയുന്നത് സെയിൽ ഓഫ് സ്ക്രാപ്പ് സ്പ്ലസ് മെറ്റീരിയൽ ഇപ്പൊ സ്ക്രാപ്പ് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മൾ വിറ്റാ അതൊരു ഇൻകം ആണ് അല്ലേ അപ്പൊ അത് കോസ്റ്റ് ഒന്ന് ലെസ് ചെയ്യണം അതുപോലെ ഡിസ്പോസൽ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യൂപ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് കോൺട്രാക്ട് അതുപോലെ കോൺട്രാക്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളൊന്നും നമ്മൾ എടുത്തിട്ട് പോകണം എന്നില്ല ആവശ്യമില്ലാതെ വല്ല ഇട്ട് നമ്മോ കാര്യങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ പ്ലാന്റ് ആൻഡ് എക്യൂപ്മെന്റ് വല്ലതും വെള്ള മെഷീനെ ആവശ്യമില്ലാതെ അതൊക്കെ ചിലപ്പോ അവിടെ തന്നെ ആർക്കെങ്കിലും വിറ്റിട്ട് പോകും അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്നും ചില ഇൻകം കിട്ടും അപ്പൊ ഇതൊക്കെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കോസ്റ്റിൽ ഒന്നും വല്ല ഇൻസിഡൻറ്റൽ ഇൻകം ഉണ്ടെങ്കിൽ അത് നമുക്ക് ലെസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും സ്പെസിഫിക് കോസ്റ്റ് ആണ് അടുത്തത് കോസ്റ്റ് അഡ്രിബ്യൂട്ടബിൾ ടു കോൺട്രാക്ട് അതല്ലാതെ മറ്റ് കോസ്റ്റുകൾ എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോ ഇപ്പൊക്കെ നിയമം ഉണ്ട് തോന്നുന്നു ഈ കൺസ്ട്രക്ഷൻ നമ്മൾ ലേബറേഴ്സിന് ഉപയോഗിക്കുമ്പോൾ അവരുടെ പേരിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്ന് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ കോഴിക്കോട് വെച്ച് ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു മണ് ഇങ്ങനെ ബിൽഡിംഗ് കട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്തോ ഇടിഞ്ഞിട്ട് കുറേ പേര് മരിച്ചു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നിയമം ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഇനിവേ അപ്പൊ ഇങ്ങനെ ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ ചില നിയമങ്ങൾ ഇൻഷുറൻസ് ആ എടുക്കാം അതുപോലെ കോസ്റ്റ് ഓഫ് ഡിസൈൻ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു സ്പെസിഫിക് കോൺട്രാക്ട് ഒരു ഏത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഡിസൈൻ കോസ്റ്റോ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസിന്റെ ചെലവുകളോ വല്ലതുണ്ടെങ്കിൽ അത് പിന്നെ കൺസ്ട്രക്ഷൻ ഓവർഹെഡ്സും മറ്റു ചെലവുകൾ നമുക്കിപ്പോ എന്താ പറയാ ഈ സൂപ്പർവൈസറെ നോക്കി നടത്തിപ്പുകാർ ഉണ്ടെങ്കിൽ അവർക്ക് വരണോ അങ്ങനെ എന്ത് മറ്റെന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ കോസ്റ്റ് സ്പെസിഫിക്കലി ചാർജബിൾ ടു കസ്റ്റമേഴ്സ് ഉണ്ടാകും ടേംസ് ഓഫ് ഇനി ഇതല്ലാതെയുള്ള ചെലവുകള് അപ്പൊ ചില ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് അതിന് ഓൾറെഡി നമ്മൾ റീംബേഴ്സ്മെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെലവുകൾ ഡെവലപ്മെന്റ് കോസ്റ്റ് പിന്നെ റീഇംബേഴ്സ്മെന്റ് ഓഫ് എനി അതർ കോസ്റ്റ് ഈ മറ്റെന്തെങ്കിലും കോസ്റ്റ് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരണതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വല്ലതുണ്ടെങ്കിൽ അത് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റ് ആയിട്ട് എടുക്കരുത് അതായത് ഈ ഒരു കോൺട്രാക്റ്റിനല്ല നമുക്ക് എല്ലാത്തിനും ആവശ്യം വരുന്നുള്ള ചില ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എടുക്കരുത് പിന്നെ സെല്ലിംഗ് കോസ്റ്റ് വല്ലതുണ്ടെങ്കിൽ എടുക്കരുത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ചെലവുകൾ ഉണ്ടെങ്കിൽ എടുക്കരുത് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഓഫ് ഐഡിൽ പ്ലാൻ ആൻഡ് എക്യൂപ്മെന്റ് നമ്മൾ ഉപയോഗിക്കാത്ത പ്ലാന്റ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കരുത് കോസ്റ്റ് ഇൻക്ലൂഡിൻ ദ കോൺട്രാക്ട് അതായത് കോൺട്രാക്ട് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ നമുക്ക് കോൺട്രാക്ട് കോസ്റ്റ് ആയിട്ട് എടുക്കാം അതേസമയം കോൺട്രാക്ട് കിട്ടുന്നൊന്നും നമുക്ക് വലിയ ഉറപ്പില്ലാതെ നമ്മൾ ചെലവാക്കുന്ന പൈസയാണെങ്കിൽ അത് കോൺട്രാക്ട് കോസ്റ്റ് ആയിട്ട് എടുക്കരുത് ഓക്കെ അപ്പൊ അത്രയാണ് കോസ്റ്റ് എന്തൊക്കെയാണ് അടുത്തത് കോൺട്രാക്ട് റവന്യൂ എന്തൊക്കെയാണെന്നുള്ളത് കോൺട്രാക്ട് റവന്യൂ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് റവന്യൂ പ്രൈസ് എഗ്രീഡ് ആസ് പെർ കോൺട്രാക്ട് കോൺട്രാക്ട് പ്രകാരം അവർ എത്ര രൂപയാണോ തരാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് കോൺട്രാക്ട് റവന്യൂ അതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തത് എസ്കലേഷൻ ക്ലോസ് എസ്കലേഷൻ ക്ലോസ് എന്ന് വെച്ചാൽ ഇപ്പൊ സാധനങ്ങളുടെയും ഒക്കെ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൈസ തരണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും അതാണ് എസ്കലേഷൻ ക്ലോസ് അപ്പോ അങ്ങനെ സാധനങ്ങളുടെ വില കൂടുമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ലേബർ ചാർജസ് ഒക്കെ കൂടുമ്പോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അധികം തരും അതാണ് റവന്യൂ

പിന്നെ ഇൻക്രീസ് ഇൻ റവന്യൂ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് അതായത് ഇപ്പം ആദ്യം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് എന്ന് പറഞ്ഞു പിന്നെ അവർ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആക്കണം എന്ന് പറഞ്ഞു പുതിയതായിട്ട് എന്തെങ്കിലും ഒക്കെ കെട്ടണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോ ഔട്ട് കൂടി അപ്പൊ അതിനനുസരിച്ച് റവന്യൂ കൂട്ടാം പിന്നെ വർക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസൈൻ അവര് ആദ്യം പറഞ്ഞ ഡിസൈൻ അല്ല പിന്നെ മാറ്റി പണിയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റവന്യൂ കൂടുക കുറയോ ചെയ്യാം പിന്നെ ഇൻസെന്റീവ് പേയ്മെന്റ്സ് വല്ലതും കോൺട്രാക്ടേഴ്സിന് ചിലപ്പോൾ കിട്ടാം പിന്നെ പെനൽറ്റീസ് കാരണം അതായത് കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കാരണം ചിലപ്പോ റവന്യൂ കുറയും ചെയ്യാം അപ്പൊ അതൊക്കെ കോൺട്രാക്ട് റവന്യൂയില് വരുന്ന കാര്യങ്ങളാണ് ഓക്കെ പ്രൊവിഷൻ ഫോർ എക്സ്പെക്ട് ലോസസ് അതായത് നമുക്ക് തോന്നാണ് കോൺട്രാക്ട് കോസ്റ്റ് കോൺട്രാക്ട് റവന്യൂവിനേക്കാളും കൂടുന്നു അതായത് ടോട്ടൽ കോൺട്രാക്ട് കോസ്റ്റ് നമ്മൾ ആ മൊത്തം കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചെലവ് വരവിനേക്കാൾ കൂടുന്നു തോന്നുകയാണെങ്കിൽ നമ്മൾ ആ നഷ്ടത്തിനുള്ള പ്രൊവിഷൻ വെക്കണം അതാണ് പറയുന്നത്

എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓൺ അതർ കോൺട്രാക്ട് വിച്ച് ആർ നോട്ട് സീഡസ് സിംഗിൾ കോൺട്രാക്ട് വേറെ വല്ല കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം ഇതുമായിട്ട് മിക്സ്ആപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഇത് സിംഗിൾ കോൺട്രാക്ട് അല്ലെങ്കിൽ അതും ഇതും ഒരേ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ കോൺട്രാക്ടിന്റെ സെപ്പറേറ്റ് തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ കോൺട്രാക്ട് കോസ്റ്റ് ടോട്ടൽ കോൺട്രാക്ട് റവന്യൂവിനെക്കാളും കൂടുന്ന ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പ്രൊവിഷൻ വെക്കണം അതിനുള്ള എക്സ്പെൻസിനുള്ള പ്രൊവിഷൻ വെക്കണം എത്ര വർക്ക് കംപ്ലീറ്റ് ആയി അല്ല തുടങ്ങിയോ അതൊന്നും വിഷയമല്ല

അതെല്ലാം ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ് അപ്പൊ ആ എസ്റ്റിമേറ്റ് എപ്പോഴും കറക്റ്റ് ആവണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല ചിലപ്പോൾ മൊത്തം കോൺട്രാക്ട് കഴിയുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ആദ്യത്ത കൊല്ലം നമ്മൾ ചെയ്തു രണ്ടാം തൊല്ലം എത്തുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയേക്കാം അപ്പൊ അങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തതിലൊക്കെ നമുക്ക് ചേഞ്ചസ് തോന്നുവാണെങ്കിൽ അതിനെ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് തന്നെ എടുത്താ മതി കാരണം അത് ശരിക്കും നമ്മൾ ഒരു എസ്റ്റിമേറ്റിന്റെ ബേസിസിലാണ് ഇൻകം റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പൊ അതിൽ വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് തന്നെ എടുത്താ മതി എ എസ് പ്രകാരം അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് എടുത്താ മതി

മുന്നേ ുംക്കഗ്നൈസ് തെറ്റാണെന്ന് പറഞ്ഞു പണ്ടത്തെ ബാലൻസ് ഷീറ്റ് ഓഫ് പോയി മാറ്റണ്ട ആ പീരീഡിലും ഏത് ചേഞ്ച് മനസ്സിലാക്കിയത് ആ കൊല്ലം പിന്നീട് വരുന്ന വർഷങ്ങളിലും പോയിട്ട് മാറ്റിയാൽ മതി ഈ സ്റ്റാൻഡേർഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു അടുത്തത് ഡിസ്ക്ലോസേഴ്സ് ആണ് ഈ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അതും കൂടെ കഴിഞ്ഞാ പിന്നെ പ്രോബ്ലം നോക്കാം ഡിസ്ക്ലോസറിൽ പറയുന്നത് ഓഫ് ഓഫ് കോൺട്രാക്ട് ഇൻ പ്രോഗ്രസ് ഓക്കെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അതുപോലെ കോൺട്രാക്ട് റവന്യൂ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അതിനു പുറമേ ബാക്കി എന്തൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എമൗണ്ട് ഓഫ് കോൺട്രാക്ട് റവന്യൂ റക്കഗ്നൈസ് ചെയ്യുന്ന പീരീഡ് ഈ പീരീഡിൽ നമ്മൾ കോൺട്രാക്ട് റവന്യൂ റക്കഗ്നൈസ് ചെയ്യുന്നത് കോൺട്രാക്ട് കോസ്റ്റ് ഇൻകേഡ് ആൻഡ് പ്രോഫിറ്റ് അപ് ടു ദ റിപ്പോർട്ടിംഗ് പീരീഡ് എത്രയാണ് കോൺട്രാക്ട് കോസ്റ്റ് ഇൻകർ ചെയ്തത് അതുപോലെ എത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ഓർഗണൈസ് ചെയ്തത് പിന്നെ അഡ്വാൻസ് എത്രയാണ് കിട്ടിയത് ഗ്രോസ് എമൗണ്ട് ഡ്യൂ ഫ്രം കസ്റ്റമേഴ്സ് ഫോർ കോൺട്രാക്ട് വർക്ക് കോൺട്രാക്ട് വർക്കിനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ എത്ര രൂപയാണ് ഡ്യൂ ആയിട്ടുള്ളത് പിന്നെ ഗ്രോസ് എമൗണ്ട് ഡ്യൂ ടു കസ്റ്റമേഴ്സ് ഫോർ കോൺട്രാക്ട് വർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് തരാനായിരിക്കില്ല അവർ എക്സ്ട്രാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ ആയിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അപ്പം അങ്ങനെയുള്ള എല്ലാ ഡിസ്ക്ലോഷേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ടാവണം അടുത്തത് സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ് എ എസ് സെവൻ ഐ എഫ് ആദർസ് ഐ എ എസ് ആൻഡ് യു എസ് ഗ്യാപ്പ് മറ്റുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുമല്ലോ ഇതേ ഇതിൻ്റെ അതുമായിട്ടുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത് ഓൺലി മെത്തേഡ് ഈസ് പേഴ്സൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ടു ടുക്കഗ്നൈസ് കോൺട്രാക്ട് റവന്യൂ എ എസ് സെവനിലെ നമുക്ക് പേഴ്സൻ്റേജ് കംപ്ലീഷൻ മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ യു എസ് ഗ്യാപ്പിലൊക്കെ ആണെങ്കിൽ അവർ മറ്റു മെത്തേഡുകളും പറയുന്നുണ്ട് പിന്നെ യു എസ് ഗ്യാപ്പിലാണെങ്കിൽ അവർ കൂടുതൽ ഗൈഡൻസ് തരുന്നുണ്ട് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് പക്ഷെ ഇതിൽ അങ്ങനെയുള്ള ഗൈഡൻസസ് ഒന്നും ഇല്ല ഓക്കെ അപ്പതേ ഉള്ളു അപ്പൊ ഞാൻ അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഓരോരോ കൊസ്റ്റ്യൻ ആയിട്ട് നോക്കാം

സർട്ടിഫൈ ചെയ്യുന്നതും ഉണ്ട് സർട്ടിഫൈ ചെയ്യാത്തതും ഉണ്ട് അതായത് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു പരിധി വരെ ചിലപ്പോൾ അവർ സർട്ടിഫൈ ചെയ്ത് തരും കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വർക്ക് സർട്ടിഫൈഡും നോട്ട് സർട്ടിഫൈഡും രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ വർക്ക് എത്ര കംപ്ലീറ്റ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ സിക്സ് നോട്ട് ഫൈവിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിക്സ് നോട്ട് ഫൈവ് ലാക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഫൈവ് ഹൺഡ്രഡ് ഒടിന് മാത്രമാണെന്ന് ഓക്കെ ഇതെങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം ആസ് പെർ സെവൻ കൺസെഷൻ കോൺട്രാക്ട് ഇസ് പ്രോബിൾ ദാറ്റ് ടോട്ടൽ കോൺട്രാക്ട് കോസ്റ്റ് വിൽ എക്സീഡ് ടോട്ടൽ കോൺട്രാക്ട് റവന്യൂ ദ എക്സ്പെക്ടഡ് ലോസ് ഷുഡ് ബി ഇമീഡിയറ്റ്ലി റെക്കഗ്നൈസ് ഓൺ ദി കോൺട്രാക്ട് ദ സ്റ്റേജ് ഓഫ്ലീഷൻ ഓഫ് കോൺട്രാക്ട് ആക്ടിവിറ്റി ആസ് പെർ സെവൻ ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആകെ നമുക്ക് ആയിരം രൂപയെ കിട്ടുള്ളൂ അത്തരം രൂപയുടെ കോൺട്രാക്ട് ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എത്രയാണ് നമുക്ക് ചെലവ് വന്നിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി വർക്ക് സർട്ടിഫൈഡും നോട്ട് സർട്ടിഫൈഡും രണ്ടും കൂടെ അറുനൂറ്റഞ്ച് ലക്ഷം ചെലവ് വന്നു പ്ലസ് ഇനി ഫെർദർ കോസ്റ്റ് ഫോർ നയന്റി ഫൈവ് ലാക്സും കൂടെ വരുന്നുണ്ട് അല്ലെ അപ്പൊ ടോട്ടൽ കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് നോട്ട് സർട്ടിഫൈഡ് പ്ലസ് ഫെർദർ കോസ്റ്റ് ടു കംപ്ലീറ്റ് അതായത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ആകെ ചെലവ് വരുന്നത് നമുക്ക് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അപ്പൊ അവിടെ നൂറ് രൂപ എന്താണ് നഷ്ടമാണ് അപ്പൊ അതാണ് ലോസ് എന്ന് പറയുന്നത് ആ ലോസ് നമ്മള് ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യണം ഇനി അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് നോക്കണം അപ്പൊ ടോട്ടലി എത്ര വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളത് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് നോട്ട് സർട്ടിഫൈഡ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് വൺ നോട്ട് ഫൈവ് സിക്സ് നോട്ട് ഫൈവ് ലാക്സിന്റെ കംപ്ലീറ്റ് ആയി ടോട്ടലി വരാൻ പോകുന്ന ചെലവ് ആയിരത്തിഒരുന്നൂറ് അല്ലേ അതിൽ അറുനൂറ്റിന്റെ ചെലവായി അപ്പൊ സിക്സ് നോട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇന്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആയി നമുക്കറിയാം അതായത് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് കംപ്ലീറ്റ് ആയി അപ്പോൾ ടോട്ടൽ കോൺട്രാക്ട് പ്രൈസിന്റെ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജിനെ നമുക്ക് ടോട്ടൽ കോൺട്രാക്ട് റവന്യൂ ആയിട്ട് കാണിക്കാം നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചില്ലേ അതായത് അപ്ലൈ ചെയ്തിരിക്കാണോ ഒന്നുകൂടെ അത് എടുത്ത് വായിച്ചോളൂ അപ്പോൾ ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് ഇന്റു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഫൈവ് ഫിഫ്റ്റി ലാക്സ് പിന്നെ എമൗണ്ട് ഡ്യൂ ഫ്രം ഓർ ടു കസ്റ്റമേഴ്സ് നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ളത് അറിയാൻ ഇതിനും ഒരു ഫോർമുല തന്നിരുന്നു അപ്പൊ ആ ഫോർമുല വെച്ച് ചെയ്തിരിക്കുകയാണ് കോൺട്രാക്ട് കോസ്റ്റ് പ്ലസ് റെക്കഗ്നൈസ്ഡ് പ്രോഫിറ്റ് ഇപ്പം ഇതിൽ പ്രോഫിറ്റ് ഒന്നുമില്ല ലോസ് ആണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതായത് നൂറ് ലക്ഷം മൈനസ് പ്രോഗ്രസ് പേയ്മെന്റ് റിസീവ് അതായത് നമുക്ക് എത്രയാണ് പേയ്മെന്റ് കിട്ടിയത് പ്ലസ് ഇനി എത്ര കിട്ടാനും എത്രയും കൂടെ തരാനുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ തരാനുള്ള എമൗണ്ട് പ്രോഗ്രസ് പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് നാനൂറും പിന്നെ അവർ കിട്ടാനുള്ളത് നൂറ്റി നാൽപ്പതും അപ്പം ടോട്ടലി ഫൈവ് ഫോർട്ടി ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നെഗറ്റീവ് ആണ് വരിക അല്ലെ സിക്സ് ഫോർട്ടി ആണ് വരിക അതായത് സിക്സ് ഫോർട്ടി ഇവിടെ ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി വരുമല്ലോ അപ്പൊ സിക്സ് നോട്ട് ഫൈവ് മൈനസ് സിക്സ് ഫോർട്ടി പറഞ്ഞത് തേർട്ടി ഫൈവ് ലാക്സ് അതായത് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെയാണ് വരുന്നത് ഇതിപ്പോൾ ഈ കോൺട്രാക്ട് ലോസിലാന്നുള്ളത് മനസ്സിലായി അപ്പം ഇങ്ങോട്ട് തരാനല്ല തേർട്ടി ഫൈവ് ലാക്സ് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെയാണ് വരുന്നത് അതുകൊണ്ടാണ് എമൗണ്ട് ഡ്യൂ ടു കസ്റ്റമേഴ്സ് പറഞ്ഞത് തേർട്ടി ഫൈവ് ലാക്സ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ തേർട്ടി ഫൈവ് ലാക്സ് ഒരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കാണിക്കും അപ്പൊ ഇതില് ഓരോ നൈറ്റ് അവർ ചെയ്തിട്ടുണ്ട് കോൺട്രാക്ട് റവന്യൂ ഫൈവ് ഫിഫ്റ്റി അത് കണ്ടുപിടിച്ചത് കോൺട്രാക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ സർട്ടിഫൈഡ് പ്ലസ് നോട്ട് സർട്ടിഫൈഡ് ടോട്ടൽ കോസ്റ്റ് വന്നത് സിക്സ് നോട്ട് ഫൈവ് പിന്നെ എക്സ്പെക്റ്റഡ് ലോസ് കാണിച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ലാക്സ് എക്സ്പെക്ടഡ് ലോസ് എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് എക്സ്പെക്റ്റഡ് ലോസ് ഹൺഡ്രഡ് തന്നെയാണ് ടോട്ടൽ ലോസ് ഹൺഡ്രഡ് ആണ് അതിൽ നീ എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയുമ്പോൾ ഈ വർഷം നമുക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണല്ലോ ബാക്കിയുള്ള ഫോർട്ടി ഫൈവ് ആയിരിക്കും ഇവിടെ കാണിച്ചിട്ടുണ്ടാവുക ഓക്കെ പിന്നെ പ്രോഗ്രസ് ബില്ലിങ്സ് ടോട്ടലി ഉള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫൈവ് ഫോർട്ടിൻഷൻസ് അതായത് ഈ ടോട്ടൽ ബില്ലിങ്സ് ഫൈവ് ഫോർട്ടി ആണ് അതിൽ വൺ ഫോർട്ടി കിട്ടാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് വൺ ഫോർട്ടി പിന്നെ കസ്റ്റമർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളത് തേർട്ടി ഫൈവ് ലാക്സ് ഓക്കെ അപ്പോൾ എക്സ്പെക്ടോസ് എന്ന് വെച്ചാൽ ഈ വർഷം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ലോസ് നമ്മൾ എടുത്തു ബാക്കിയുള്ളത് ഹൺറഡിന്റെ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് എടുത്തു ബാക്കിയുള്ള ഫോർട്ടി ഫൈവ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ക്ലിയർ ആയി ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അടുത്തത് ഓൺ തേർട്ടി വൺ ട്വൽ ടു തൗസൻഡ് ട്വൽവ് വിശ്വകർമ്മ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് അണ്ടർ ടു കോൺട്രാക്ട് കൺസ്ട്രക്ട് ബിൽഡിംഗ് ഫോർ എയ്റ്റി ഫൈവ് ലാക്സ് ഓൺ തേർട്ടി വൺ ട്വന്റി ദ കമ്പനി ഫൗണ്ട് ഇറ്റ് ഹാഡ് ഓൾറെഡി സ്പെൻഡ് സിക്സ്റ്റി ഫോർ ലാക് നൈൻ തൗസൻഡ് ഓൺ ദി കൺസ്ട്രക്ഷൻ

അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് നയൻറ്റി സെവൻ ലാക്സ് ആണ് എയ്റ്റി ഫൈവ് ലാക്സ് ആണ് കോൺട്രാക്ട് പ്രൈസ് ഉള്ളു അപ്പോൾ ടോട്ടലി നമുക്ക് കിട്ടാൻ പോകുന്ന എൺപത്തഞ്ച് ലക്ഷമാണ് പക്ഷെ നമുക്ക് ചെലവ് വരാൻ പോകുന്നത് തൊണ്ണൂറ്റി ഏഴ് ലക്ഷം ആണ് അപ്പോൾ ഇവിടെ നഷ്ടം എന്ന് പറയുന്നത് പന്ത്രണ്ടര ലക്ഷമാണ് ബാക്കി നോട്ടൊക്കെ സെയിം തന്നെയാണ് എഗ് ഞാൻ വായിക്കുന്നില്ല അപ്പോൾ പന്ത്രണ്ട് ലക്ഷമാണ് നമുക്കുള്ള നഷ്ടം അപ്പോൾ അതാണ് ലോസ് ആയിട്ട് കാണിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഹോൾ എമൗണ്ട് ഓഫ് ആന്റിസിപ്പേറ്റഡ് ലോസ് ഷുഡ് ബി ഓർക്കണൈസ്ഡ് ആൻഡ് ടു ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്ലി അഗൈൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദി കറണ്ട് ഇയർ അടുത്തത് കാൽക്കുലേറ്റ് ദ കോൺട്രാക്ട് റവന്യൂ ഫ്രം ദ ദോളോയിങ് ഡീറ്റെയിൽസ് മൂന്ന് വർഷത്തെ ആയിട്ടാണ് ഇതിൽ തന്നിരിക്കുന്നത് ഇനീഷ്യൽ കോൺട്രാക്ട് റവന്യൂ രണ്ടായിരം വിധം റവന്യൂ ഇൻക്രീസ് ഡ്യൂ ടു എസ്കലേഷൻ ഇൻ സെക്കൻഡ് ഇയർ ആദ്യം അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ടായിരം ആണ് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് റവന്യൂ രണ്ടാമത്തെ വർഷം അവർ ഒരു നാനൂറ് രൂപ അഡീഷണൽ തരാന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ വർഷം നാന്നൂറ് ഇത് ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് തേർഡ് ഇയറിലേക്ക് എഴുതുന്നത് കേട്ടോ അല്ലാതെ ഓരോ വർഷം രണ്ടായിരം 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 കിട്ടുന്നില്ല ടോട്ടലി രണ്ടായിരം നമുക്ക് ഉള്ളു ആദ്യ കൊല്ലം രണ്ടായിരം രണ്ടാമത്തെ കൊല്ലം അതേ രണ്ടായിരം കാണിച്ചിരിക്കുന്നത് അക്യൂമുലേറ്റ് ചെയ്ത് കാണിക്കുകയാണ് അപ്പൊ എസ്കലേഷൻ ക്ലോസ് വെച്ചുകൊണ്ട് ഒരു നാനൂറ് രൂപ അഡീഷണൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ തേർഡ് ഇയറിൽ കാണുമ്പോൾ അതുകൂടെ അവർ കാണിച്ചിട്ടുണ്ട് പിന്നെ ക്ലെയിം വല്ലതും ഉണ്ടെങ്കിൽ ക്ലെയിം ഇരുന്നൂറ് രൂപ ഒരു ക്ലെയിം ഉണ്ട് ഇൻസെന്റീവ് പേയ്മെന്റ് ഒരു മുന്നൂറുണ്ട് പിന്നെ പെനൽറ്റീസ് പെനൽറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമാണ് അപ്പോൾ ആ അവിടെ ലെസ് ആണ് ചെയ്യുന്നത് അപ്പൊ കോൺട്രാക്ട് റവന്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ കൊല്ലം കോൺട്രാക്ട് റവന്യൂ എന്ന് പറഞ്ഞാൽ കാണിക്കും രണ്ടാമത്തെ കൊല്ലം ക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി മൂന്നൂറ് പെനൽറ്റി മാസം ലെസ് ചെയ്യണം മൂന്നാമത്തെ കൊല്ലം ക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് പെനൽറ്റി മാസം നമ്മുടെ പോകുന്ന സംഖ്യ ആയതുകൊണ്ട് അത് ലെസ് ചെയ്തു അപ്പൊ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വന്നു ഓക്കെ അടുത്തത് അസ്യൂം എ ടെൻ ലാക്ക് കോൺട്രാക്ട് കംപ്ലീറ്റ് ആൻഡ് ഇൻകേഴ്സ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് എയ്റ്റ് ലാക്ക് ടെൻ തൗസൻഡ് ഫോളോയിങ് ടു ദ കൺസ്ട്രക്ഷൻ പീരീഡ് ക്യൂമുലേറ്റീവ് കോസ്റ്റ് ഇൻകേർഡ് ടു ഡേറ്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു ബി ഇൻകേഡ് അറ്റ് യേർ പ്രോഗ്രസീവ് മെയ്ഡ് മെയ് ഡൂരി കറക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് അപ്പോ എത്രയാണോ നമ്മൾ ടോട്ടൽ ബില്ലിംഗ് നടത്തിയിട്ടുള്ളത് അതിൽ എത്ര കിട്ടിയിട്ടുണ്ട് അതാണ് ലാസ്റ്റ് രണ്ട് പോയിന്റ് കേട്ടോ ഓരോന്നും ക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് ആദ്യം ത്രീ ലാക്ക് പിന്നെ സെവൻ ലാക്ക് ട്വന്റി തൗസൻഡ് പിന്നെ എയ്റ്റ് ലാക്ക് ടെൻ തൗസൻഡ് ദിക്സ് അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ ദ പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓക്കെ അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് റവന്യൂ എഗ്രീഡ് ഇൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് ടെൻ ലാക്ക് ആണ് നമ്മുടെ കോൺട്രാക്ട് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെൻ ലാക്ക് നമ്മൾ കാണിച്ചു ലെസ് കോൺട്രാക്ട് കോസ്റ്റ് ഇൻക്വേഡ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്രയാണ് കോസ്റ്റ് വന്നിരിക്കണം ത്രീ ലാഖ് ആണ് പിന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പിന്നെ വരാൻ പോകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് സിക്സ് ലാക്ക് അപ്പോൾ ടോട്ടലി ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോൺട്രാക്ട് കോസ്റ്റ് നയൻ ലാക്ക് എസ്റ്റിമേറ്റഡ് റവന്യൂ ടെൻ ലാക്ക് അപ്പോൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അവിടെ പ്രോഫിറ്റ് ആണ് വൺ ലാക്ക് ഓക്കെ പിന്നെ അടുത്തത് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിച്ചാലാണ് ഈ പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് എത്ര ഭാഗം ആ വർഷം കാണിക്കണം എന്ന് അറിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണ് ആ വർഷം ഇൻകം ചെയ്തിട്ടുള്ള കോസ്റ്റ് ത്രീ ലാക്ക് ആണ് ടോട്ടൽ കോൺണ്ടർ കോസ്റ്റ് നയൻ ലാക്ക് ആണ് അപ്പൊ ത്രീ ലാക്ക് ബൈ നയൻ ലാക്ക് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ തേർഡ് ത്രീ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ വൺ ലാഖിന്റെ തേർഡി പെർസെന്റേജ് ആണ് ആ വർഷത്തെ ഇൻകം ആയിട്ട് വരിക അപ്പൊ വൺ ലാഖിന്റെ തേർഡ് ത്രീ പെർസെൻറ്റേജാണ് അവർ എടുത്തിരിക്കുന്നത് അതായത് ത്രീ ലാക്ക് തേർഡ് ഇത്തതി ത്രീ തേർഡ് ഇതാണ് റവന്യൂ അതൊന്ന് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കണം ഓക്കെ അപ്പൊ തേർഡ് ഇത്തതി തേർഡ് ഇത്തതി ഫസ്റ്റ് ഇയറിൽ ഞാൻ സെക്കൻഡ് ഇയറിൽ നോക്കുമ്പോൾ എഗെയിൻ അതേ എമൗണ്ട് ക്യുമുലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ക്യുമുലേറ്റ് ചെയ്ത് ടെൻ ലാക്ക് എടുത്തു കോൺട്രാക്ട് കോസ്റ്റ് ഇൻകേഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്യുമുലേറ്റഡ് ഫിഗാണ് എവിടെയും തന്നിട്ടുള്ളത് അതുകൊണ്ട് സെവൻ ലാക്ക് ട്വന്റി തൗസൻഡ് ഇനി അടുത്ത രൂപ ചിലവരും എയ്റ്റി തൗസൻഡ് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും എയ്റ്റ് ലാക്ക് രണ്ടാമത്തെ കൊല്ലം ടു ലാക്ക് ആയി ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇവിടെ എസ്റ്റിമേറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവും അപ്പൊ എപ്പോഴാണോ ആ ചേഞ്ച് ഉണ്ടാവുന്നത് ആ വർഷം മാറ്റി കാണിച്ചാൽ മതി ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ഈ വർഷം ഒരു ലക്ഷം ആയിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ രണ്ട് ലക്ഷമായി അപ്പൊ ഇനി രണ്ട് ലക്ഷത്തിന്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് രണ്ടാമത്തെ കൊല്ലം കാണിക്കുക അല്ലാതെ ഫസ്റ്റ് ഇയറിൽ പോയിട്ട് അത് വൈസ് ചെയ്യേണ്ട കാര്യമൊന്നും രണ്ടാമത്തെ തോലം മെഗിൻ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കുമ്പോൾ സെവൻ ലാക്ക് ട്വന്റി തൗസൻഡ് ഡിവൈഡ് ബൈ എയ്റ്റ് ലാക്ക് ഇതു ഹൺഡ്രഡ് ചെയ്തു അപ്പോൾ നയൻ്റി പെർസെൻറ്റേജ് വന്നു ടു ലാഖിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ആണ് രണ്ടാമത്തെ തോലം റവന്യൂ ആയിട്ട് എടുക്കേണ്ടത് ഓക്കെ അപ്പം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആ രണ്ടാമത്തെ തോലം ടോട്ടൽ റവന്യൂ നയൻ ലാക്ക് കോസ്റ്റ് ഇൻകേർഡ് ടോട്ടലി സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അതായത് പ്രോഫിറ്റ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് വന്നു ഇതിന് എന്താ പറയാ ആദ്യത്തെ കൊല്ലം കാണിച്ചിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ലെസ് ചെയ്യാണ് ഇത് ക്യുമുലേറ്റഡ് ഫിഗർ ആണ് അതുകൊണ്ട് ആദ്യത്തെ കൊല്ലത്തെ പ്രോഫിറ്റ് നമ്മള് ലെസ് ചെയ്യാണ് അപ്പൊ ഈ കൊല്ലം എത്ര തക്കനൈസ് ചെയ്യണം എന്നുള്ളത് കിട്ടി തേർഡ് ഇയറിലും സെയിം തന്നെ തേർഡ് ഇയർ ആകുമ്പോഴേക്കും കോൺട്രാക്ട് കഴിഞ്ഞു അപ്പൊ ഇനി കോസ്റ്റ് എറ്റ് ബി ഇൻക്ലേഡ് എന്നുള്ളത് ഉണ്ടാവില്ല അപ്പൊ അതിൽ എഗൈൻ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു ഇപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റേജും കംപ്ലീറ്റ് ആയി അപ്പൊ ഫുൾ റവന്യൂ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ടെൻ ലാഖും റവന്യൂ ആയിട്ട് വരും കോസ്റ്റ് പറയുന്നത് എയ്റ്റ് ലാക്ക് ടെൻ ആണ് അപ്പൊ പ്രോഫിറ്റ് വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് ആണ് ഈ വൺ ലാക്ക് നയൻറ്റി തൗസൻഡിൽ ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് അതായത് മുന്നത്തെ രണ്ട് വർഷങ്ങളിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ലെസ് ചെയ്യണം അപ്പൊ ഈ വർഷത്തെ എത്ര കാണിക്കണം എന്നുള്ളത് കിട്ടണം ഓക്കെ ക്ലിയേറായി എന്ന് വിചാരിക്കണോ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പിന്നെ അവരത് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് എഗെയിൻ എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതും തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാന്നുള്ളതൊന്നും പഠിച്ചോ അതായത് കോൺട്രാക്ട് റവന്യൂ കാണിക്കണം കോൺട്രാക്ട് എക്സ്പെൻസ് കാണിക്കണം അതിലുള്ള പ്രോഫിറ്റ് കാണിക്കണം പിന്നെ കോൺട്രാക്ട് കോസ്റ്റ് ഇൻകോഡ് ഇതൊക്കെ നമുക്ക് നേരിട്ട് അതിന് തന്നെ കിട്ടും പ്രോഗ്രസ് ബില്ലിങ് പിന്നെ അൺബിൽഡ് കോൺട്രാക്ട് അതായത് ആകെ ബില്ല് ചെയ്തിരിക്കണം നമ്മൾ രണ്ട് ലക്ഷമാണ് നമുക്ക് ടോട്ടലി ആ വർഷം ത്രീ ലാക്ക് തേർട്ടി ത്രീ ത്രീ തേർട്ടി ത്രീ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് അപ്പൊ അൺബിൽഡ് ആയിട്ടുള്ളത് എത്രയാണ് വൺ ലാക്ക് തേർട്ടി ത്രീ ത്രീ തേർട്ടി ത്രീ അതായത് ഇതിന്ന് ടു ലാഖ് മൈനസ് ചെയ്തത് പിന്നെ അഡ്വാൻസസ് അഡ്വാൻസസ് കിട്ടിയത് അത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഗ്രോസ് എമൗണ്ട് ഡ്യൂ ഫു കസ്റ്റമർ പിന്നെ ഗ്രോസ് എമൗണ്ട് ഡ്യൂ ടു കസ്റ്റമർ ആണ് പിന്നെ അത് എന്തെങ്കിലും അവര് പിടിച്ചു വെച്ച എമൗണ്ട് അതിനാണ് അത് എന്ന് പറയുന്നത് അതും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് തന്നിട്ടില്ല അതുകൊണ്ട് ഫിഫ്റ്റി തൗസൻഡ് കാണിച്ചു അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അപ്പൊ കല പ്രോഗ്രസീവ് ബില്ല് നമ്മൾ രണ്ട് ലക്ഷമാണ് ബില്ല് ചെയ്തത് നമുക്ക് ടോട്ടലി ബില്ല് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു ത്രീ ലാക്ക് തേർട്ടി ത്രീ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒരു ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടു ലാക്ക് ബില്ല് ചെയ്തു അതിൽ വൺ ലാക്ക് ഫിഫ്റ്റിയേ തന്നുള്ളൂ അങ്ങനെയാണ് ഇവിടെ അത് ടെൻഷൻ ഫിഫ്റ്റി തൗസൻഡ് വന്നത് ഓക്കെ അങ്ങനെ രണ്ടാമത്തെ കൊല്ലത്തിൽ മൂന്നാമത്തെ കൊല്ലത്തെയും ചെയ്തിട്ടുണ്ട് ഒന്ന് സമിച്ച് നോക്കുക ഡൗട്ടുകൾ വല്ലാതെ ഉണ്ടെങ്കിൽ ചോദിച്ചോളും ഒന്നുകൂടെ തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇപ്പൊ സി എം എക്കാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല എങ്കിലും ഇതിന് പ്രോബ്ലം ഒക്കെ തന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം ഒരു ഫോർ മാർക്സിനോ ഫൈവ് മാർക്സിനോ ചിലപ്പോൾ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം അപ്പൊ ടെക്സ്റ്റില് തന്നിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും പഠിച്ചു വെക്കാം നോക്കി വെക്കാം അപ്പോൾ ഒന്നുകൂടെ ഈ ക്ലാസ് കേട്ട ശേഷം തിയറിയൊക്കെ ഒന്നുകൂടെ നന്നായി നോക്കിയിട്ട് പ്രോബ്ലംസ് ഒന്നുകൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വന്നോളും Okay, thank you.